ചേച്ചിയുടെ കൂടെ എല്ലാവരും പോയി. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ വരും എന്റെ ചേച്ചിയും ഹസ്ബൻഡ് കൂടെ. പിന്നെ അവർക്കും ആഗ്രഹം കാണും നമ്മുടെ പിള്ളേരും അവരുടെ പിള്ളേരും ഒരുമിച്ച് കളിക്കുന്നത്, അവരോട്ടെ ഒരുമിച്ച് സഹകരിക്കുന്നു നോക്കുക. അവരും ഇനി വരും, ഇത് പേടിക്കണ്ട. ഓ, ഇത് അതൊന്നും അല്ല ചേച്ചി. ആ വിദ്യ ആവശ്യം വന്നപ്പോ പറഞ്ഞ വല്ലാതെ വണ്ണം വെച്ചു. അത് ശരി എടി, ഇത് ഞാൻ നിന്റെ അടുത്ത് പറയാൻ പറ്റുന്ന കയ്യേ. അപ്പൊ നിന്റെ കൂട്ടുകാരികൾ പറഞ്ഞപ്പോ നിനക്ക് ബോധ്യമായല്ലേ. അവരെന്റെ കാര്യം മാത്രമൊന്നും അല്ല പറഞ്ഞത്, നിങ്ങളുടെ കാര്യം പറഞ്ഞു. ആളറിയാത്ത പോലെ മാറിപ്പോയത്. ഞാൻ പിന്നെ അങ്ങനെ തടിക്കാതിരിക്കും. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയിട്ട് നമ്മളെന്നെ വീട്ടിൽ ഇരിപ്പായ സമയത്ത് നീ ചെയ്ത പരിപാടി എന്തോ കണ്ട യൂട്യൂബ് ചാനലുകൾ കംപ്ലീറ്റ് നോക്കി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ട് വയ്ക്കും. അപ്പൊ പരീക്ഷിക്കാനായിട്ട് ഞാനുണ്ടല്ലോ ഇനിയിപ്പം നീയായിട്ട് വീട്ടിൽ. അപ്പൊ ഞാനിങ്ങനെ ഓരോന്നിടത്ത് തിന്നുകഴിഞ്ഞ് ഞാനിങ്ങനെ വീർക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോ ഈ ലോക്ക്ഡൌണിനൊക്കെ മുമ്പായിരുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ചൊക്കെ നടക്കാനൊക്കെ പോയി, നമുക്കൊരു കൺട്രോൾ ഉണ്ടായിരുന്നു നമ്മുടെ ശരീരത്തിൽ. അത് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കൊറോണ വന്നതോടുകൂടി ഇപ്പൊ എല്ലാം തകിടം മറിഞ്ഞില്ലേ. നിങ്ങൾ ഈ കൊറോണ എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്ന എല്ലാം പഴയ പോലെയായി. കൊറോണയ്ക്ക് നാണവും വല്ലാത്തോടെ കറങ്ങിയെടുക്കുന്ന ആരെയും മൈൻഡ് ചെയ്യാറില്ല. ഏ, അങ്ങനെ പറയാം, നമ്മുടെ പരിചയക്കാർക്ക് മറ്റൊക്കെ ചിലപ്പോൾ ഒരു ജലദോഷ പനിയിൽ ഈ കൊറോണ ഒതുങ്ങി. പക്ഷെ അങ്ങനെയല്ല മെജോറിറ്റി ആൾക്കാർക്ക്, അവർക്ക് അത് വളരെ നെഗറ്റീവായിട്ടൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതൊക്കെ ശരി തന്നെ. നമുക്ക് നാളെ തൊട്ടൊക്കെ നടക്കാൻ പോലെ ഒരു നാലരയ്ക്ക് ഒക്കെ ആകുമ്പോ ആരും കാണത്തില്ലെന്ന് അടി കൈ കരുതിയാ പോലെ. നിങ്ങളെ ഈ നാട്ടിലെ പട്ടികൾ നോട്ടിട്ട് പൊന്നോ, നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ഇന്ന് പോലെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താലേ. ഡയറ്റ് ഇന്ന് പോലെ അല്ലേ, ഇന്ന് പോലെ വേണ്ട, നമുക്ക് നാളെ മുതൽ. നാളെ നീള അതല്ല, അതെ ഇന്നോ എനിക്ക് ഈ നല്ല മുരിഞ്ഞ പൊറോട്ടയും കുറച്ച് ബീഫ് ഫ്രൈയൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമുക്ക് എന്തായാലും കഴിച്ചിട്ട് നാളെ പോലെ തുടങ്ങാം. നിന്റെ കൂട്ടുകാരില്ലേ മായ, മറ്റേ കലവറ റെസ്റ്റോറന്റ്, അവളൊന്നും എന്റെ കൂട്ടുകാരിയൊന്നും അല്ല. നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യ ഞാൻ മിണ്ടുന്ന അത്രേ ഉള്ളൂ. അവിടെ അങ്ങ് പോണ്ട അച്ഛാ, രണ്ടിനും ഭയങ്കര ജാട. എനിക്ക് എന്തൊരു ജാടയാ. അതെ, ഒന്നുകിൽ നമ്മളെ സുഹൃത്തുക്കളല്ലേ. അത് മാത്രമല്ല, അതൊരു ചെറിയ ഹോട്ടലാണെങ്കിൽ പോലും നല്ല വൃത്തിയും നല്ല അടിപൊളി ഭക്ഷണവും അവിടെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഹോട്ടലിന് പോവാം, നല്ല ഫുഡല്ലേ. എന്തായാലും നമുക്ക് ഇന്നുകൂടെ കഴിച്ച് ഞാൻ നിർത്തേണ്ട. ആ ഹോട്ടലായാലും ഒരു ഹോട്ടലും ഇല്ല, മതിയായി നിർത്തി. അടിപൊളി ചുമ്മാ അല്ല, എന്റെ ഒരു അമ്പലത്തിലേക്ക് പോയി പുതിയ ഉണ്ടാക്കി കൊടുത്ത് അടിപൊളി ആയിരുന്നു കേട്ടോ. എന്തായാലും നിന്റെ ബർത്ത്ഡേ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാം. നീ കൊറേ കാലങ്ങളോടൊന്നും പറയുന്നില്ലേ. അപ്പൊ ഞാനും നിന്റെ അനിയും കൂടെ നാളെ മുതൽ നമ്മൾ ഡയറ്റിംഗ് തുടങ്ങി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നല്ല തീരുമാനം, ഞാൻ പറയില്ല. സംഭവം നാളെ തൊട്ടേ നമ്മൾ തുടങ്ങുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പുറത്ത് പോയി കുറച്ച് നല്ല അടിപൊളിയായിട്ട് പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ച് കഴിക്കാൻ വിചാരിക്കുന്നു. സെയിം ഇപ്പൊന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നിങ്ങളോട് വാ, എന്റെ നമ്മുടെ വകയായിട്ട് നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേ ട്രീറ്റും ആവുമല്ലോ. അതെ, നമ്മള് നാളെ തൊട്ട് സ്ട്രിക്റ്റ് ഡയറ്റാണ്, അത് മറക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ മേടിച്ചു വെക്കാം. അപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. ഈ
നാട്ടിൽ ഇത്ര ആംബിയൻസ് ഉള്ള ഒരു വേറെ ഏത് ഹോട്ടലാണ് ഉള്ളത്? ഈ റബ്ബർ ഹോട്ടലിന്റെ നമ്മുടെ ഈ വൈൽഡ് ഡേ കാര്യമൊക്കെ ഉള്ളത് ഇവിടെ ഇത് കഴിക്കാൻ തന്നെ സുഖമല്ല. ഇങ്ങനെ ഇറങ്ങും. ഇപ്പൊ നമ്മളെ ഈ മോള് ചെറിയ കുട്ടിയല്ലേ, ഇപ്പൊ കൊറോണ ഒക്കെ ആയിട്ട് അതിനെ കൊണ്ട് പുറത്തോട്ടൊന്നും പോകാറില്ല, വീട്ടിൽ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ വരാനുള്ള കാരണങ്ങളുണ്ട്. നമ്മള് നാളെ തൊട്ട് ടൈറ്റ് ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിന്റെ അതൊക്കെ മേടിച്ച് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോ കൊറേ ആ കാലം കഴിഞ്ഞിട്ട് പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ടോ, എനിക്ക് രണ്ട് പൊറോട്ടയും ബീഫ് ഫ്രൈ കിട്ടും. എനിക്ക് രണ്ട് പൊറോട്ടയും ചിക്കൻ കറി പറഞ്ഞോ. അത് കുഴപ്പമില്ല. അല്ല അപ്പൊ നിങ്ങൾ ബീഫ് ഫ്രൈ വേണ്ടി പിന്നെ ജ്യൂസ് ഉണ്ടോ? എന്നാ എനിക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. എന്റെ പൊന്നു മനുഷ്യ എല്ലാരും കൂടെ വണ്ണം കുറച്ചു, നമ്മള് വണ്ണം കുറച്ചതിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? നല്ല തങ്കപ്പെട്ട മനസ്സ്. ശരിക്കും നീ ഇത് കടന്ന് വിളിച്ചു പോയി നാട്ടുകാരെ മുഴുവൻ അറിയിക്കാറുണ്ട്. ഈസ അവരെന്തോ വന്ന് ചെയ്യുന്ന കേക്കിടെ വീട്ടാ. നല്ല അടി കൊടുത്തിട്ടല്ലേ ബാലൻസ് വന്നിട്ടുണ്ടല്ലോ. എന്റെ പൊന്നെ അങ്കിളെ ഉദ്ദേശം അത്ര ഫോളിങ് വന്നില്ല, പെട്ടെന്ന് വയറുണ്ടാവില്ല. മായങ്ങനെ മാട് മുഴുവൻ പട്ടി കൊടുക്കാന്ന് പറഞ്ഞു മേടിക്കാന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ എടാ ഇതൊന്ന് കാണിച്ചില്ലാക്കൂടെ, വീട്ടിലെ പട്ടി കൊടുക്കായിരുന്നു. പട്ടിയാണ് ഓടിപ്പോന്ന് പറഞ്ഞേ മായ പറഞ്ഞായിരുന്നു. പഴയ പട്ടി ഓടി പോയി, ഇപ്പൊ പുതിയ പട്ടി നമ്മൾ മേടിച്ചല്ലോ. അപ്പൊ അതിന് കൊടുക്കാനാണ്, ഒന്ന് കാണിച്ചില്ലാക്കോ. എന്റെ കൂട്ടുകാരെ കാണാനില്ലേ? അടിപൊളി മായ എപ്പോഴാ നിന്റെ ഫ്രണ്ടായ? അവള് പണ്ടേ എന്റെ കൂട്ടുകാരി തന്നെ. താങ്ക്സ് ഉണ്ടോ? ഓ താങ്ക്സ് ഒന്നും പറയണ്ട. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഒന്നും നമ്മള് പോട്ടെ, ബൈ. നല്ല ഫുഡായിരുന്നു സത്യം. വിടത്തില്ല നീ അല്ലേ പറഞ്ഞത് പട്ടി കൊടുക്കുന്നു പറഞ്ഞിട്ട് മേടിക്കാൻ വേസ്റ്റ് എല്ലാം കൂടെ കെട്ടിപ്പോയി തന്നു വിട്ടോ. ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞതല്ലേ അവന്റെ കടയിൽ പോലെ ആ പെണ്ണ് ശരിയല്ല അവനും ശരിയല്ല. ഒരു കാര്യം ചെയ്യ്, കുട്ടികാരെ സ്നേഹത്തോടെ സംഭാവന തന്നില്ലയോ, അതുകൊണ്ട് ആ ഒഴിഞ്ഞ് കൂട്ടിപ്പോയി കിടന്നു.